നമസ്കാരം. അല്പം വിഷമത്തോടും വേദനയോടും കൂടിയാണ് ഈ വാർത്ത പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ ഈ സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളുമായി ബന്ധപ്പെട്ട് അന്നത്തെ UDF സർക്കാരിനെതിരെ ഇടതുപക്ഷം CPM ആഹ്വാനം ചെയ്ത സമരത്തിൽ അതിനിടെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത്. 5 DYFI പ്രവർത്തകരാണ് മരിച്ചത്. ചില ആളുകൾക്ക് അതി ഗുരുതരമായി പരിക്കേറ്റു. അതിൽ ഏറ്റവും പ്രധാനിയാണ് പുഷ്പൻ എന്ന സഖാവ്. ഈ സഖാവ് വൈറലാകുന്നത് പുഷ്പനെ അറിയാമോ എന്ന പാട്ടിലൂടെയാണ്. കുട്ടികളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഈ പാട്ടൊക്കെ പാടിച്ച് അദ്ദേഹത്തെ ആനന്ദലഹരിയിൽ ആറാടിച്ച കഥയും ഒക്കെ നമ്മൾ കേട്ടതാണ്. എന്തിനാണ് വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ അമേരിക്കയിലും മയോ ക്ലിനിക്കിലും ഒക്കെ പോയി ചികിത്സിക്കുന്നവരുണ്ടല്ലോ, സ്വയം ചികിത്സ നടത്തുന്നവരുണ്ടല്ലോ. ഇദ്ദേഹത്തെയും അങ്ങനെ കൊണ്ടുപോയി ചികിത്സിക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക്, അതൊക്കെയല്ലേ വേണ്ടേ. അല്ലാതെ പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞ് പാട്ട് പാടിയിട്ട് എന്താ കാര്യം? ഇതിപ്പോൾ പുഷ്പനെ അറിയാമോയുടെ പുതിയ ഒരു വേർഷൻ കൂടി വന്നിരിക്കുകയാണ്. 3 മിനിറ്റ് 54 സെക്കൻഡോളം ദൈർഘ്യമുള്ള ഈ വീഡിയോ, പാട്ടോടുകൂടിയ ഈ വീഡിയോ അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. Thank you.
പുഷ്പനേറിയാമോ പാട്ടുപാടുന്നു, ഉന്തും തള്ളും, സെൽഫി എടുക്കാൻ ബഹളം. അതിനിടയിൽ കിടന്ന് ഞെളിപിരി കൊള്ളുന്ന ആ മനുഷ്യൻ, അദ്ദേഹം സന്തോഷം കൊണ്ടൊന്നുമാണ് ഈ ഞെളിപിരി കൊള്ളുന്നത് എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ചിലരൊക്കെ സമൂഹമാധ്യമത്തിൽ ഈ പുഷ്പനേറിയാമോ ആദ്യ വേർഷൻ ഇറങ്ങിയപ്പോൾ പുഷ്പനെ എണീറ്റ് നിൽക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ എണീറ്റ് വന്ന് ഇവറ്റകളെയൊക്കെ അടിച്ചോടിച്ചേനെ എന്നൊക്കെ ഒരാൾ കമൻ്റിട്ടത് ഓർക്കുന്നു. നമുക്കറിയില്ല അദ്ദേഹത്തിന് മിണ്ടാനോ പ്രതികരിക്കാനോ കഴിയില്ല, എഴുതി കാണിക്കാൻ കഴിയില്ല. അത്രയും ക്ഷീണിതനും അത്രയും അവശനുമായി കിടക്കുന്ന ഈ വ്യക്തിയെ, ഈ രോഗിയായ വ്യക്തിയെ വീണ്ടും എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂട്ടമായി ചെന്ന്, കൊച്ചുകുട്ടികളെയാണ് വിടുന്നത്, അവർക്ക് ചിലപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് അറിയില്ലായിരിക്കാം. കൊച്ചുകുട്ടികൾ തന്നെ പോവില്ലല്ലോ, മുതിർന്നവരാണ്, മുതിർന്ന സഖാക്കളാണ് ഇത്തരത്തിൽ ഈ പുഷ്പൻ്റെ വീട്ടിലേക്ക് എത്തുകയും ഇതുപോലെ പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ വയ്യാതെ കിടന്നാലെങ്കിലും പാർട്ടിക്ക് വേണ്ടി ജീവൻ, പകുതി ജീവൻ നൽകിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ തൻ്റെ ജീവിതം തന്നെ നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇനിയും ഇങ്ങനെ പീഡിപ്പിക്കരുത് എന്ന അഭിപ്രായമൊക്കെ സമൂഹ മാധ്യമത്തിൽ കാണാം. എന്തൊക്കെയായാലും വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനവും സ്വസ്ഥതയുമാണ് കൊടുക്കേണ്ടത്. പാർട്ടിക്ക് അദ്ദേഹത്തെ മയോ ക്ലിനിക്കിലും അല്ലെങ്കിൽ അമേരിക്കയിലെ മറ്റു പല സാങ്കേതിക അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര മേഖലയിൽ നിന്നും കൊണ്ട് ചികിത്സിക്കാൻ കഴിയില്ലായിരിക്കാം. കാരണം പാർട്ടിക്ക് വേണ്ടി പാതി ജീവൻ നൽകിയ ആ പാവം വ്യക്തിക്ക് മനസ്സമാധാനമെങ്കിലും കൊടുക്കണം എന്ന കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്കും അതേ പറയാനുള്ളൂ, ഈ സെൽഫി എടുക്കാനും പുഷ്പനൊപ്പം പാട്ടുപാടാനുമൊന്നും അദ്ദേഹം അതൊന്നും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകില്ല. ആ വയ്യാതെ കിടക്കുന്ന മനുഷ്യന് സ്വസ്ഥതയെങ്കിലും കൊടുക്കണം എന്ന് മാത്രമാണ് പാർട്ടി സഖാക്കളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടാകാം, നിങ്ങളുടെ വിശദീകരണങ്ങളുണ്ടാകാം, പക്ഷേ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്തരത്തിലേ ചിന്തിക്കാൻ കഴിയൂ. എന്തൊക്കെയായാലും വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.